ഹായ്, എല്ലാവർക്കും അനുഷാസ് ക്യൂൻസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്ന സ്പെഷ്യൽ ഐറ്റം ദാൽക്കറിയാണ്. അത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരൈറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ ദാൽക്കറി നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ എല്ലാവരോടുമായിട്ട് ഒരിക്കൽ കൂടി ഒരു റിക്വസ്റ്റ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സ്പെഷ്യൽ ദാൽക്കറി ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ദാൽ മസൂർ ദാലാണ്, ആ ഓറഞ്ച് കളറിലുള്ള പരിപ്പ്. അത് തന്നെ നിങ്ങൾ വാങ്ങിക്കണം, വേറെ ഏത് ദാലിലെടുത്താലും അത് ഇത്രയും ടേസ്റ്റ് വരില്ല. പിന്നെ നമുക്ക് വേണ്ടുന്നത് ഉപ്പ്, കുറച്ച് ചുവന്നുള്ളി, ചെറിയ ഉള്ളി, ഒന്നോ രണ്ടോ വറ്റൽ മുളക് വേണം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും വേണം. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ക്രഷ്ഡ് ചില്ലിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഉള്ളി കുറച്ച് വേണം. ആ ഉള്ളി ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് വട്ടത്തിലരിഞ്ഞ് വെക്കണം. പിന്നെ കുറച്ച് ചതച്ചും വെക്കണം. പിന്നെ വേണ്ടുന്നത് കുറച്ച് വെളിച്ചെണ്ണ, മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് തക്കാളി ഒരെണ്ണം, ഒരു ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് അതിനകത്ത് ലാസ്റ്റ് നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ മസൂർ ദാൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിലിട്ട് വേവിക്കാം. കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു ഒന്നോ രണ്ടോ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരു അഞ്ച് മിനിറ്റോളം മതിയാകും അതിനുള്ളിൽ തന്നെ പെട്ടെന്ന് അത് വെന്ത് കിട്ടും നമുക്ക്. കൂട്ടത്തിൽ അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കീറിയിടാം, ഒന്നോ രണ്ടോ ഉള്ളി വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചേർക്കുകയും ചെയ്യാം. ഒപ്പം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പം കറിക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മുടെ അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മുടെ കറി ഒരുവിധം പാകമായി കഴിഞ്ഞു. അത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത ഐറ്റം ടൊമാറ്റോ സ്ലൈസസ് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വേകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഗാർണിഷ് ചെയ്ത് ചേർക്കാം. ഒരു പാൻ വെച്ചിട്ട് അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കതിൽ കടുക് ചേർക്കണം. പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. കടുക് നമ്മൾ പൊട്ടിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് ആദ്യം തന്നെ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിയും വറ്റൽ മുളക് പീസും പിന്നെ ഒത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ഓരോ ചേരുവകളും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ചതച്ച ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കണം. അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും റെഡ് ചില്ലി പൗഡറും ക്രഷ്ഡ് ചില്ലിയും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇത്തിരി വഴണ്ട് കഴിയുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല് നമുക്ക് വരും. അപ്പോൾ അത് പാകമായിട്ടുണ്ടാവും. ഈ മിക്സ് നമുക്ക് നമ്മുടെ ദാൽക്കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ കറി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വെറൈറ്റി ദാൽക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഡിഷസുമായിട്ട് ഇനിയും ഞാൻ വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.